Namaskaram, I am Dr. Vidya Lakshmi, Veda Nigilaki Smagadam. We will discuss the Manjal in the Kurchana. Ningalkella Varkumariam, Ayaginum, Aragitinum, Ada in the Made Soundrim or the Picuanum, other Walton in the Made Aragim or the Picuanumke, Palanidil Namal Manjal Ubuikarunde. Samskrutatil Adava Ayurvetil Manjalne, Rajani, Haridra endingene, Dharalam Pedugal Ariapudunde. Allergy കുറയ്ക്കുവാൻ ചർമ്മരോഗങ്ങൾ കുറയ്ക്കുവാൻ അതുപോലെ തന്നെ ചില വിഷബാധ പ്രത്യേകിച്ചും ചിലന്തി പോലുള്ള വിഷബാധ അകറ്റുവാനുമൊക്കെ മഞ്ഞൾ ഏറെ പ്രയോജനകരമാണ്. പ്രമേഹത്തിന് ഏറ്റവും നല്ലൊരു ഒറ്റമൂലി കൂടിയാണ് മഞ്ഞൾ. കുർക്കുമ ലോങ്ങ എന്ന ശാസ്ത്രനാമത്തിലാണ് ഇത് അറിയപ്പെടുന്നത്. ആദ്യം നമുക്ക് സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് മഞ്ഞൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾക്ക് മഞ്ഞൾ അല്പം തുളസി നീരിൽ ചേർത്ത് മുഖത്ത് തേച്ചിടുന്നത് ഏറെ നല്ലതാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്കുമൊക്കെ ചർമ്മത്തിന്റെ ഡ്രൈനസ് കുറയ്ക്കുവാൻ മഞ്ഞൾ അല്പം തേങ്ങാൽപ്പാലിൽ ചേർത്ത് മുഖത്തും അതുപോലെ തന്നെ ശരീരത്തിലുമൊക്കെ തേക്കാവുന്നതാണ്. അതുപോലെ മറ്റൊരു നല്ല ഫേസ് പാക്ക് ആണ് മഞ്ഞളും പനിനീർ വെള്ളവും. അതുപോലെ തന്നെ മുഖക്കുരു കുറയ്ക്കുവാനായി മറ്റൊരു രീതി കൂടി പറയാം. വേപ്പില അതായത് ആര്യവേപ്പില ഇട്ട് നന്നായി വെള്ളം തിളപ്പിച്ച് അതുകൊണ്ട് ആവി കൊണ്ട ശേഷം വേപ്പിലയും മഞ്ഞളും നന്നായി അരച്ച് മുഖത്ത് ലേപം ചെയ്യുന്നത് ഏറെ നല്ലതാണ്. മഞ്ഞൾപ്പൊടിയും ചെറുപയറും അതുപോലെ തെച്ചിപ്പൂ ഉണങ്ങിയതും നന്നായി പൊടിച്ചെടുത്ത് മുഖത്ത് ലേപം ചെയ്യുകയും അതുപോലെ ഫേസ് വാഷ് പൗഡറായി ഉപയോഗിക്കുന്നതുമൊക്കെ ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കുവാനും മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾ അകറ്റുവാനും പാടുകൾ മാറ്റുവാനുമൊക്കെ നല്ലതാണ്. വരണ്ട ചർമ്മക്കാർക്ക് പാൽപ്പാടയുടെ കൂടെ മഞ്ഞൾ ഉപയോഗിച്ച് മുഖലേപം ചെയ്യുന്നത് ഏറെ ഗുണകരമാണ്. നിറം വയ്ക്കാനായി കരിക്കിൻ വെള്ളത്തോടൊപ്പം രക്തചന്ദനവും മഞ്ഞളും ചേർത്ത് മുഖലേപം ചെയ്യാം. ഇനി അല്പം ഓയിലി സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ മഞ്ഞളും ഇന്ദുപ്പും നാരങ്ങ നീരും ചേർത്ത് ഫേസ് പാക്ക് ആക്കി ഇടുന്നത് ഏറെ നല്ലതാണ്. മഞ്ഞൾ അല്പം വേൽപ്പെണ്ണയിൽ നന്നായി മിക്സ് ചെയ്ത ശേഷം ഉപയോഗിക്കുന്നത് കുഴിനകം കുറയ്ക്കുവാനും മുഖക്കുരു കുറയ്ക്കുവാനും ഏറെ സഹായിക്കും. ഈസിനോഫീലിയ, അലർജി, സ്കിൻ ഇൻഫെക്ഷനൊക്കെ കുറയ്ക്കുവാനായി മഞ്ഞൾ ഒരു സ്പൂൺ അല്പം പാലിൽ മിക്സ് ചെയ്ത് അതായത് ഒരു ഗ്ലാസ് പാലിൽ ഒരു സ്പൂൺ മഞ്ഞൾ മിക്സ് ചെയ്ത ശേഷം രാത്രി കിടക്കാൻ നേരം കുടിക്കുന്നത് ഏറെ നല്ലതാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് നൽകാം. കടുകെണ്ണയിൽ മഞ്ഞൾ കാച്ചിയെടുത്ത് ചെവി വേദനയ്ക്കായി ഉപയോഗിക്കാറുണ്ട്. ചില കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കുമൊക്കെ അലർജിയുടെ ഭാഗമായി നിർത്താതെയുള്ള തുമ്മൽ കാണാറുണ്ട്. ഈ തുമ്മൽ ഏകദേശം 5-10 മിനിറ്റോളം നീണ്ടു നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് അവരുടെ അലർജിയുടെ ഭാഗമായി രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൂക്കൊലിപ്പ് ഉണ്ടാവാറുണ്ട്. നിർത്താതെയുള്ള ഈ മൂക്കൊലിപ്പ് പലർക്കും വളരെ അസ്വസ്ഥതയും ഉണ്ടാക്കാറുണ്ട്. ഇനി മറ്റു ചിലർക്ക് കഫരോഗം വന്നാൽ അത് മാറുവാൻ ഏറെ പ്രയാസമായി കണ്ടിട്ടുണ്ട്. അത് സൈനസൈറ്റിസായി മാറുകയും തലവേദന അതുപോലെ തൊണ്ടയിൽ കഫം തങ്ങി നിൽക്കുന്ന പോലെ നെഞ്ചിനകത്ത് കഫം തങ്ങി നിൽക്കുന്ന പോലെയൊക്കെ അസ്വസ്ഥതകൾ പറയാറുണ്ട്. അവയ്ക്കൊക്കെ ഒരു പരിഹാരമായി മഞ്ഞൾ നല്ല രീതിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറയാം. ഒരു തുണിയിൽ അല്പം പച്ച മഞ്ഞൾ അരച്ചു വയ്ക്കുക. ഇനി പച്ച മഞ്ഞൾ ലഭിച്ചിട്ടില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി, ശുദ്ധമായ മഞ്ഞൾപ്പൊടി ആയാലും മതി. പച്ച മഞ്ഞളാണെങ്കിൽ തുണിയിൽ പുരട്ടിയ ശേഷം അല്പം ഇളം വെയിൽ കൊള്ളിച്ച് അത് ഉണക്കിയെടുക്കുക. എന്നിട്ട് അത് നന്നായി തിരിയാക്കി ചുരുട്ടിയെടുക്കുക. നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ തിരി വയ്ക്കുന്നത് പോലെ തന്നെ തിരിയാക്കി വയ്ക്കുക. എന്നിട്ട് ഒരു വിളക്കിലോ അല്ലെങ്കിൽ ഒരു ചിരാതിലോ ഒരു പാത്രത്തിലോ അല്പം വേപ്പെണ്ണയെടുത്ത് ഈ തിരി അതിലേക്ക് ഇറക്കി വെച്ച ശേഷം തിരി നന്നായി കത്തിച്ചു കൊടുക്കുക. ഇതിൽ നിന്നുണ്ടാവുന്ന പുക കൊള്ളുവാനാണ് ഈ പീനസത്തിനും അതുപോലെ തന്നെ ദുഷ്ടകപത്തിനുമൊക്കെ പറയുന്നത്. നമ്മൾ സാധാരണയായി ആവി പിടിക്കാറില്ലേ, അതേപോലെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്താൽ ഈ ദുഷ്ടകഫം നന്നായി മാറുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അലർജിക്കും ഒരു പരിധിവരെ നല്ല കുറവ് കണ്ടിട്ടുണ്ട്. ഇനി പ്രമേഹത്തിന് മഞ്ഞൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. മഞ്ഞൾ എന്ന് പറയുന്നത് പ്രമേഹത്തിന് ഏറ്റവും നല്ല ഒറ്റമൂലിയാണ്, അഗ്രൗഷധി എന്നാണ് പറയുക. രാവിലെ 1/2 ഗ്രാം മഞ്ഞൾ, 1/2 ഗ്രാം നെല്ലിക്ക നീര്, 1/2 ഗ്രാം ചിറ്റമൃതിൻ്റെ നീര് എന്നിവ വെറും വയറ്റിൽ സേവിക്കുന്നത് പ്രമേഹം കുറയുവാൻ ഏറെ നല്ലതാണ്. ഇനി വിഷബാധ അകറ്റുവാനായി മഞ്ഞൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ മുതിർന്നവരിലും കൊച്ചു കുഞ്ഞുങ്ങളിലുമൊക്കെ ചില പ്രാണികൾ കടിച്ചുണ്ടാകുന്ന ചൊറിച്ചിൽ അതുപോലെ ചർമ്മരോഗങ്ങളൊക്കെ മാറ്റുവാൻ ഇത് ഏറെ ശ്രേഷ്ഠമാണ്. മഞ്ഞളും ഒരു വില്വാദി ഗുളികയും അല്പം തുളസിയും ചേർത്ത് അരച്ച് ചർമ്മത്തിൽ പുരട്ടിയിടുന്നത് ഏറെ നല്ലതാണ്. കുഞ്ഞുങ്ങളിലെ കരപ്പൻ മാറുവാനും മഞ്ഞൾ ഏറെ നല്ലതാണ്. മഞ്ഞളിനൊപ്പം ഇരട്ടി മധുരം, പർപ്പടകപ്പുല്ല് എന്നിവ ചേർത്ത് എണ്ണ കാച്ചിയെടുത്ത് കുഞ്ഞുങ്ങളിൽ തേച്ചു കൊടുക്കുന്നത് ചർമ്മരോഗങ്ങൾ മാറുവാൻ പ്രത്യേകിച്ച് കരപ്പൻ മാറുവാനുമൊക്കെ ഏറെ സഹായിക്കും. അരുചി, ശീതപിത്തം എന്നീ അവസ്ഥയിലും ഇത് ഏറെ നല്ലതാണ്. അതുപോലെ തന്നെ മുമ്പ് കാലം മുതൽക്ക് തന്നെ ശക്തമായൊരു അണുനാശിനി എന്ന നിലയിൽ വീടുകളിലൊക്കെ പുകയ്ക്കുവാനായി മഞ്ഞൾ ഉപയോഗിച്ചിരുന്നു. മഞ്ഞൾ ചേർത്ത് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഭക്ഷ്യവിഷബാധ അകറ്റുവാൻ സഹായിക്കും. അതുപോലെ തന്നെ കീടനാശിനി അടിച്ചു വരുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമൊക്കെ അല്പം മഞ്ഞപ്പൊടിയും അല്പം ഉപ്പും ചേർത്ത ലായനിയിൽ ഇട്ട് വെക്കുന്നത് ഏറെ നല്ലതാണ്. ഇനിയും ധാരാളം ഗുണങ്ങൾ മഞ്ഞളിനുണ്ട്. ക്യാൻസർ വരാനുള്ള സാധ്യത മഞ്ഞൾ കുറയ്ക്കും. അതുപോലെ തന്നെ ഓർമ്മശക്തി കൂട്ടുവാനും അൽഷിമേഴ്സ് ഒരു പരിധിവരെ കുറയ്ക്കുവാനും ഒക്കെ സഹായിക്കും. അവയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മഞ്ഞൾ ചേർത്ത പാൽ എന്ന വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ വീണ്ടും ഈ വീഡിയോയിൽ അവയൊന്നും ഉൾക്കൊള്ളിക്കാഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നന്ദി.